മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന് നടൻ ബൈജുവിനെതിരെ കേസ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. എന്നാൽ വൈദ്യ പരിശോധനയ്ക്ക് നടൻ തയ്യാറായില്ല. ബൈജുവിന് മദ്യത്തിന്റെ രൂക്ഷ ഗന്ധമുണ്ടായിരുന്നതായി സ്ഥിരീകരിച്ച് ഡോക്ടർ പോലീസിന് റിപ്പോർട്ട് നൽകി. ബൈജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. വിവരങ്ങൾ എ കെ സ്റ്റെഫിൻ നൽകും. സ്റ്റെഫിൻ നമസ്കാരം. ഇത് ഏതൊരാളെയും ഇതുപോലെ ട്രാഫിക് നിയമ ലംഘനത്തിന് പിടിക്കാവുന്നതാണ്. അങ്ങനെ പിടിച്ചാൽ അതിന് നിയമപരമായ ചില രീതികളുണ്ട്. രക്ത സാമ്പിൾ ശേഖരിക്കുക, രക്ത സാമ്പിൾ പരിശോധിച്ച് മദ്യപിച്ചിരുന്നോ എന്നത് കണ്ടെത്തുക തുടങ്ങിയത് അത് വളരെ അത്യാവശ്യവുമാണ്. എന്തുകൊണ്ടാണ് ബൈജുവിൻ്റെ കാര്യത്തിൽ ഇത് നടക്കാതെ പോയത്? രക്ത സാമ്പിൾ നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അതിന് വഴങ്ങുകയായിരുന്നു. മോത്തി, രക്തസാമ്പിൾ നൽകിക്കൊണ്ട് ഒരു പരിശോധനയ്ക്ക് വേണ്ടി ബൈജു തയ്യാറായില്ല. ഒരു പക്ഷേ ബൈജു കേസിൽ നിന്നും ഊരിപ്പോകാനുള്ള ബുദ്ധിയോ കുബുദ്ധിയോ ആകാം ഇതിന് പിന്നിലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരാളെ നിർബന്ധിച്ച് ഇത്തരത്തിൽ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ വേണ്ടി പോലീസിന് കഴിയില്ല, നിയമപരമായി കഴിയില്ല. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ പോലീസ് ചെയ്യുന്നത് പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, അതിനുശേഷം രക്തസാമ്പിൾ പരിശോധനയ്ക്ക് വേണ്ടി ഡോക്ടറിനോട് ആവശ്യപ്പെടും. ആ ഡോക്ടറും അത്തരത്തിൽ ഈ വന്നിരിക്കുന്ന ആളെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിക്കും. അതിനുശേഷം തയ്യാറല്ലെങ്കിൽ ഡോക്ടറുടെ റിപ്പോർട്ട് പോലീസിന് നൽകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രക്തസാമ്പിൾ പരിശോധനയ്ക്ക് വിധേയനാകേണ്ടത് ബൈജുവിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഏതായാലും ഈ കേസ് ഇനി കോടതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ പ്രഥമ ദൃഷ്ടിയാ തന്നെ കോടതിക്ക് മനസ്സിലാകും ബൈജു മദ്യപിച്ചാണ് അപകടം ഉണ്ടാക്കിയത് എന്ന് ഇപ്പോൾ കോടതിക്ക് മനസ്സിലാകും. കാരണം പോലീസിൻ്റെ ഒരു റിപ്പോർട്ട്, പ്രത്യേകിച്ചും ആ ഡോക്ടർ നൽകിയിരിക്കുന്ന വിശദമായ ഒരു റിപ്പോർട്ടുണ്ട്, അത് കോടതിയിൽ സമർപ്പിക്കും പോലീസ്. അതുകൊണ്ട് തന്നെ അത് ബൈജുവിന് ഈ കേസിൽ കൂടുതൽ പ്രതിരോധം ഉണ്ടാക്കും, അല്ലെങ്കിൽ കൂടുതൽ എതിരാകും. ഏതായാലും ബൈജു സാധാരണഗതിയിൽ ഇങ്ങനെ മാസ് ഡയലോഗൊക്കെ അടിച്ച്, സിനിമ സ്റ്റൈലിലൊക്കെ മാസ് ഡയലോഗ് അടിക്കുന്നതൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണാറുണ്ട്, പല അഭിമുഖങ്ങളിലും ഒക്കെ തന്നെ അത്തരത്തിൽ കാണാറുണ്ട്. ഏതായാലും അത്തരം ഡയലോഗുകളാണ് ഇന്നലെയും ബൈജുവിൻ്റെ ഭാഗത്തു നിന്ന് പോലീസിനെതിരെയും ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ പരിശോധനയ്ക്കൊന്നും തന്നെ വിധേയനായില്ല. ഒരു കാര്യം കൂടി പ്രധാനമാണ്, കാരണം വെള്ളയമ്പലം അല്ലെങ്കിൽ കവടിയാർ ഭാഗം എന്നൊക്കെ പറയുന്ന അതിസുരക്ഷാ മേഖല കൂടിയാണ്. പ്രത്യേകിച്ചും വലിയ ക്യാമറകളും ഒക്കെ ഉണ്ട്, സ്പീഡ് നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ അതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ക്യാമറകളൊക്കെ ഉണ്ട്. അതിൻ്റെ നടുവിലാണ് ബൈജു ഇന്നലെ മദ്യപിച്ച് അമിത വേഗത്തിൽ അപകടമുണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറെ പ്രത്യേകതയുള്ള ഗൗരവം കൂടി വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ഡോക്ടർ രൂക്ഷഗന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എത്രത്തോളം കോടതിയിൽ നിലനിൽക്കും? അത് തീർച്ചയായിട്ടും നിലനിൽക്കും. കാരണം പ്രഥമ ദൃഷ്ടിയാ തന്നെ കോടതിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ആദ്യഘട്ടത്തിൽ പോലീസ് ഒരു ബ്രത്ത് അനലൈസർ പരിശോധനയാണ് നടത്തുന്നത്. അത് നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ബൈജു മദ്യപിച്ചിരുന്നതായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ അത് കോടതിക്ക് മുന്നിൽ ഒരു പ്രത്യേകതയുള്ള തെളിവല്ല. അതുകൊണ്ട് തന്നെ രക്ത പരിശോധനാ ഫലമാണ് കോടതിക്ക് മുന്നിൽ ഏറ്റവും പ്രധാന തെളിവായി വരുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ തയ്യാറാകാത്ത ഇത്തരം ആളുകൾക്കെതിരെയുള്ള ഡോക്ടറുടെ റിപ്പോർട്ടാണ് കോടതി കൂടുതലായി അംഗീകരിച്ച് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രധാന തെളിവ് തന്നെയാകും ഈ കേസിൽ എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഡോക്ടർ ഇത്തരത്തിൽ സ്ഥിരീകരിച്ച് റിപ്പോർട്ടാണ് നൽകുന്നത്. കാരണം രക്തപരിശോധനയ്ക്ക് വേണ്ടി ഇദ്ദേഹം തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ഇത്രയും നാളത്തെ അനുഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം മദ്യപിച്ചിരുന്നതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് രേഖപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് പോലീസിന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കോടതിയിൽ നിലനിൽക്കുന്നതാണ്. അത് ബൈജുവിനെതിരായ കൃത്യമായ ഒരു തെളിവ് തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഓക്കെ, ശരി സ്റ്റെഫിൻ.